ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി. ഒരാൾ ഒരു ദിവസം 300 ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് കണക്ക്. 125 ഗ്രാം ഇലക്കറിയും 100 ഗ്രാം കിഴങ്ങു വർഗ്ഗങ്ങളും 75 ഗ്രാം കായ്കറികളും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ദിവസേന ഉൾപ്പെടുത്തണം. ടെറസിലേക്ക് വഴിമാറിയ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും ഉത്തമം ഗ്രോ ബാഗുകളാണ്. തയ്യാറെടുപ്പ്: പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുന്നത് മുതൽ ശ്രദ്ധിച്ചാൽ ഗ്രോ ബാഗിലെ പച്ചക്കറി കൃഷി വിജയിപ്പിക്കാം. വളക്കൂറുള്ള ചുവന്ന മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ 1:1:1 എന്ന അനുപാതത്തിൽ കലർത്തിയാണ് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കേണ്ടത്. മണലിന് പകരം ഉമി കരിച്ചതായാലും ഏറെ നന്ന്. മണ്ണിന്റെ പുളിരസം കളയാനായി 100 ഗ്രാം കുമ്മായം കൂടി ഓരോ ഗ്രോ ബാഗിലും ചേർക്കണം. ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതം ഗ്രോ ബാഗിന്റെ 3/4 ഭാഗത്തോളം മാത്രമേ നിറയ്ക്കാവൂ. 40 സെന്റിമീറ്റർ നീളവും 24 സെന്റിമീറ്റർ വീതം വീതിയും ഉയരവുമുള്ള ഗ്രോ ബാഗാണ് പച്ചക്കറി കൃഷിക്ക് നല്ലത്. രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഓരോ ബാഗിലും 50 ഗ്രാം ട്രൈക്കോഡേർമ എന്ന മിത്ര കുമിൾ ചേർക്കണം. ഇടയ്ക്ക് നനച്ചുകൊടുത്ത് ഇളക്കി തണലിൽ 2 ആഴ്ച വെക്കണം. വിത്താഴം: വിത്ത് 6 മണിക്കൂർ നേരം കുതിർത്തി വെച്ചതിന് ശേഷം നടണം. 25 ഗ്രാം സ്യൂഡോമോണാസ് 75 മില്ലി വെള്ളത്തിൽ കലക്കിയ ലായനിയാണ് വിത്ത് മുക്കാൻ തയ്യാറാക്കേണ്ടത്. വിത്തിന്റെ വലുപ്പമാണ് വിത്താഴം. ഗ്രോ ബാഗിലാണെങ്കിലും പച്ചക്കറി വിത്തുകൾ ആഴത്തിൽ നടരുത്. വിത്തിന് പകരം തൈയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രോ ട്രേയുടെ അടിവശം അമർത്തി തൈകൾ പുറത്തെടുത്ത് ഗ്രോ ബാഗിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കിയേ നടാവൂ. ആദ്യത്തെ 2 ആഴ്ച തണലിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം. ഇടയകലം: ടെറസും സജ്ജമാക്കണം. ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് 1 കോട്ട് ടെറസിൽ അടിച്ച് ടെറസ് ഒരുക്കാം. ടെറസിൽ 2 വരി ഇഷ്ടിക നിരത്തി അതിനു മുകളിലായി ഗ്രോ ബാഗ് വെക്കണം. 2 വരികൾ തമ്മിലും 2 ബാഗുകൾ തമ്മിലും 2 അടി അകലം നൽകുന്നതാണ് ഇടയകലത്തിലെ നയം. കരിയില കൊണ്ട് ഗ്രോ ബാഗിൽ പുത നൽകുന്നതും ചൂടിനെ പ്രതിരോധിക്കാൻ അത്യാവശ്യം. ജൈവ വളക്കൂട്ടുകൾ: മിക്ക പച്ചക്കറി വിളകളും 3-4 മാസം വിള ദൈർഘ്യമുള്ളവയാണ്. വളർച്ചയിലും വിളവിലും വിഘ്നമില്ലാതിരിക്കാൻ 10 ദിവസത്തിലൊരിക്കൽ ജൈവ വളക്കൂട്ടുകൾ നൽകണം. ഒരേ വളം തന്നെ ചേർക്കാതെ പലതരം വളം ചേർക്കാം. ജീവാണുവളങ്ങളായ PGPR mix 1, വാം, അസോള തുടങ്ങിയവ മാറി മാറി ചേർക്കുന്നത് വിളയുടെ വളർച്ചയും ആരോഗ്യവും മുൻപോട്ട് നയിക്കും. കാന്താരിമുളക് ഗോമൂത്ര മിശ്രിതം നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ തളിക്കുന്നത് പച്ചക്കറി കൃഷിയിലെ വില്ലന്മാരായ കീടങ്ങളെ അകറ്റാൻ സഹായിക്കും. രോഗങ്ങളെ പ്രതിരോധിക്കാൻ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയാണ് ഉത്തമം. മിത്ര കീടങ്ങളെ ആകർഷിക്കാനും സ്ഥിരമായി പച്ചക്കറി തോട്ടത്തിൽ നിലനിർത്താനും വിവിധ സ്വഭാവ സവിശേഷതകളുള്ള ചെണ്ടുമല്ലി, മുള്ളങ്കി, പുതിന, തുളസി തുടങ്ങിയ ചെടികളെ കൂടി ഗ്രോ ബാഗ് കൃഷിയിൽ കൂടെ കൂട്ടാം. വിവരങ്ങൾക്ക് 9444607140.